ഹലോ ഫ്രണ്ട്സ്, യൂണിക് കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഏകദേശം ഒരു 3 മാസത്തോളമായി. സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് തിരക്കായിരുന്നു. ഇപ്പം നമ്മൾ സ്ഥലത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലില്ല. ഇപ്പം നമ്മൾ എവിടെയാണെന്ന് വെച്ചാൽ സൗദിയിലാണ്. കുറച്ച് ദിവസം നമ്മൾ റിയാദിലായിരുന്നു. റിയാദിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് ഏകദേശം ഒരു 10-12 ദിവസമായി. നമ്മൾ അഫീഫ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇപ്പോഴത്തെ വീഡിയോ ഇടാനുള്ള കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം. ഒരു ഓഫർ വന്നിട്ടുണ്ട് ഒരു കിടക്കാച്ചി. സംഭവം അത് കാണിച്ചുതരാം. സംഭവം മാക്ഡൊണാൾഡ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു ആപ്പാണിത്. ആപ്പ് ലോഗിൻ ചെയ്തപ്പോൾ നമുക്ക് ഒരു 5 റിയാലിൽ ബർഗർ ഇത് കഴിക്കുന്ന ഒരു ഓഫർ ഇട്ടിട്ടുണ്ട്. സംഭവം നമ്മൾ നേരെ അത് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ കൂട്ടുകാരന്മാരെല്ലാം വെയിറ്റിംഗ് ആണ് കേട്ടോ, റൂമിലുണ്ട്. സംഭവം നമുക്ക് അറിയത്തില്ല എന്നാണ്. നേരെ നമ്മൾ അവതരിപ്പിച്ചിട്ടാണ് പോലെ. അപ്പോൾ നമുക്ക് നേരെ വീണു. അപ്പോൾ അവന്മാരെല്ലാം അതേ റൂമിലുണ്ട്. നമുക്ക് ഇനി ചെന്നിട്ട് അഭിപ്രായം ചോദിക്കാം എങ്ങനെ ഉണ്ടെന്ന്. എടാ, ഫുഡ് കഴിക്കാൻ പോയല്ല? പൈസ ഉണ്ടോ? മാക്ഡൊണാൾഡ്സിന്റെ ഒരു ഓഫർ വന്നിട്ടുണ്ട്. ദേ സംഭവം കാണിച്ചുതരാം. ദേ ഇതാണ് സംഭവം. 5 റിയാലിന് ദേ 5 റിയാലിന് ബർഗർ, കോള വിത്ത് ഫ്രഞ്ച് ഫ്രൈസ്. എങ്ങനെയുണ്ട്? വിട്ടാലേ? ഐസ്ക്രീം ഫ്രീ ഉണ്ട്. കണ്ടാ, അതെ 10 റിയാലിന് മേളിൽ 4 ബർഗർ, ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ ഐസ്ക്രീം. എങ്ങനെയുണ്ട്? വിട്ടേക്കാം. അപ്പൊ റെഡി ആയിക്കോ. നമ്മൾ നേരെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതെല്ലാം അടച്ച് പുറത്തിറങ്ങാൻ പോവാ. പേരെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ നേരെ എന്തോരുന്നു മാക്ഡൊണാൾഡ്സിലോട്ട് പോവാൻ പോവാ. അളിയാ മൂഞ്ചി, ലിഫ്റ്റ് വർക്കിംഗ് അല്ല. അങ്ങനെ നമ്മൾ 10-60 പടി ഇറങ്ങി താഴത്തെത്തിയിട്ടുണ്ട്. പോട്ടെ, നമ്മളിപ്പോ നടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റ് ആയി. സംഭവം ഇപ്പൊ അലൂദ് എന്ന് പറയുന്ന ഒരു ജംഗ്ഷനിലെത്തി. അവിടെ നിന്ന് ഒരു 600 മീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ മാക്ഡൊണാൾഡ്സ് എത്തും. അപ്പൊ എല്ലാരും കൂടി ഉത്സാഹിച്ച് നടന്നോണ്ടിരിക്കുക. സംഭവം നമ്മൾ സൗദി അറേബ്യയിൽ എന്തിനു വന്നൊരു നിങ്ങൾക്കൊരു ആകാംക്ഷ നടത്തില്ലേ? ഞാൻ ഈ ബാക്കി കാണുന്ന ഞങ്ങൾ എല്ലാവരും ജോലിക്ക് വേണ്ടി വന്നതാണ്. ഒരു ഇന്റർവ്യൂ വഴിയാണ് ഞങ്ങൾ എല്ലാവരും പരിചയപ്പെട്ടത്. ഈ ബാക്കി കാണുന്ന സംഭവം, ഞങ്ങൾ 8 പേരുണ്ടായിരുന്നു. ബാക്കിയുള്ള ആൾക്കാർ വന്നോണ്ടിരിക്കുക. അവരെ ഇവിടെ മാളിൽ എന്തോ പോയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ലൊക്കേഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവരെല്ലാവരും അങ്ങോട്ട് വരും. അപ്പൊ നിങ്ങൾ ഇനി നേരെ ഇവിടുത്തെ ജംഗ്ഷനിലെ വീഡിയോ ഒക്കെ നോക്കാം. അങ്ങനെ ഫൈനലി നമ്മൾ നടന്ന് നടന്ന് ഏകദേശം മാക്ഡൊണാൾഡ്സിന്റെ അടുത്തെത്തി. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് മാക്ഡൊണാൾഡ്സിന്റെ ഷോപ്പ്. അങ്ങനെ നമ്മൾ മാക്ഡൊണാൾഡ്സ്, സംഭവം ഈ കാണുന്ന സ്ക്രീനിൽ നമ്മൾ ഇനി എന്തുവരുന്ന സംഭവം, നമ്മുടെ QR കോഡ് സ്കാൻ ചെയ്ത് നമ്മുടെ ഓഫർ ചെക്ക് ചെയ്യണം. നമ്മുടെ ഓഫർ ഏതാ നോക്കിയേ? നമ്മുടെ QR കോഡ് റിഡീം ചെയ്യാം. റിഡീം ചെയ്യണം? നമ്മുടെ QR കോഡ് വെച്ച് നമ്മൾ അതിനകത്ത് റിഡീം ചെയ്യണം അല്ലേ? കോഡ് അടിക്കണം, എൻട്രി കോഡ് അടിക്കണം, നേരെ നമ്മൾ റിഡീം ചെയ്യണം, പൈസ അടയ്ക്കണം, സാധനം കിട്ടും. പക്ഷേ അതിന് മുമ്പായിട്ട് വേറൊരു കാര്യമുണ്ട്. നമ്മുടെ കുറച്ച് ആൾക്കാരോട് വരാനുണ്ട്, 5 പേരോട് വരാനുണ്ട്. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അങ്ങനെ അവർ വരുന്നവരെ കാത്തിരിക്കാനുള്ള ക്ഷമ നമുക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ 2 ഐസ്ക്രീം ഓർഡർ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കാൻ പോവാം. എടാ, അറിയാമോ വട ഓർഡർ ചെയ്യാനൊക്കെ? എങ്ങനെ സംഭവം? എങ്ങനെയാ താഴത്ത് നോക്കി ഐസ്ക്രീമിന്റെ അത്? ഓളടിച്ചേടാ, ഓളടിച്ച്. ആ, അറബി മറ്റേ ഇംഗ്ലീഷ് ആക്കിയേ ഐസ്ക്രീം. എത്രയല്ല? 2 റിയാലിലോട് ഓർഡർ. 2 റിയാലിൽ എടുത്തു. 2 എണ്ണം ഓർഡർ. 2 എണ്ണം ഒരെണ്ണം എന്റെ കയ്യിൽ ഫ്രീ കിട്ടും. അല്ല സാർ, നമ്മൾ 3 തരില്ലടാ. ഓക്കെ, ആ 3 എണ്ണം ഓർഡർ ചെയ്യ്. എങ്ങനെയാ സംഭവം? ഇതിനകത്തോട് ബില്ല് വരത്തില്ലേ? കംപ്ലീറ്റ് ഓർഡർ ഞാൻ സ്കാൻ ചെയ്തിട്ട് കാണിച്ചു. എത്ര റിയാലായി?
കാണിക്കത്തില്ല. അപ്പൊ ബാ നേരെ പോയേക്കാം. അങ്ങനെ നമ്മുടെ ബില്ലൊക്കെ കിട്ടിയ ഐസ്ക്രീമിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. എടാ എന്തുവാടാ ഈ അറബിൽ എഴുതി, ഒന്ന് പറഞ്ഞു തന്നെ, ഒന്ന് പറഞ്ഞു തന്നെ, എന്തു ഈ അറബിൽ എഴുതിക്കുന്ന, നിനക്കറിയാലോ, പറഞ്ഞ എന്തുവാ സാബ, ഇങ്ങോട്ട് നോക്കി പറ. എടാ ഒന്ന് വായിച്ച് പറഞ്ഞു കൊടുക്കണ. വിചാരിച്ചു പോലല്ലോ കൊള്ളാം. അത് തന്നെ ഇത് ജസ്റ്റ് സാമ്പിൾ. ഇനി അവര് കൂടെ വന്നു സാധനങ്ങൾ തുടങ്ങാൻ പോണതല്ലേ. അനന്ത് എങ്ങനെയുണ്ട് സംഭവം? ഇവിടെ ഐസ്ക്രീം എങ്ങനെയുണ്ട്? സൗദി അറേബ്യയിലെ ഐസ്ക്രീം എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്, ആ ക്രീമും അല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട്. അളിയ പറയാ എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട് സാധനം? പക്ക സാധനമാണ്, ശുക്ലാത്ത കറി, ശുക്ലാത്ത. കഴിച്ചിട്ട് രണ്ട് അറബി പറഞ്ഞേ, കഴിച്ചിട്ട് രണ്ട് അറബി പറഞ്ഞേ. അവന് ചെറുത് രണ്ടാണ് കോഫി, കോഫി ഏട്ടായി. ഇത് കോഫിയുടെ ഫ്ലേവർ. എന്നെ ഫൈനലി നമ്മുടെ ടീമെല്ലാം എത്തിയിട്ടുണ്ട്. ബാബാ എവിടെയിരുന്നു? നമ്മുടെ സാധനം ഓർഡർ ചെയ്യാൻ പോകും. അണ്ണന്റെ കയ്യിലോട്ട് നമ്മൾ ഫോൺ കൊടുത്തിട്ടുണ്ട്. അണ്ണനാണ് ഇതിന്റെ എല്ലാം മെയിൻ ആള്. അണ്ണ ഇതെങ്ങനെയാ റെഡി ചെയ്യുന്നത്? എങ്ങനെയാ പറഞ്ഞു തരും? പറഞ്ഞുണ്ട് അതിന്റെ ഹോട്ട്സ്പോട്ട് ഉണ്ടാക്കി. ഏഴ് മിനിറ്റ് ആ കോഡ് അടിക്കണം അല്ലേ. ഇതിലെ പരിപാടി കഴിഞ്ഞു, സാധനം സെറ്റ് ആയി. എന്തുവാ ടൈം കൊടുക്കണ്ടല്ലേ, ഏഴ് മിനിറ്റ് അല്ലേ. ഈറ്റിംഗ് ആ ഓക്കെ, സ്പൈസി ഓക്കെ, കോള 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 എടുത്തോ, കോള എടുത്തോ. ആ ഇനി എന്തുവാ ടോട്ടൽ എത്ര ആണെങ്കിൽ? അഞ്ച് റിയൽ ഓക്കെ. ഇനി എന്തുവാ നേരെ കൗണ്ടറിലോട്ട്, നമ്മൾ അഞ്ചു റിയാലും കൊണ്ട് കൗണ്ടറിൽ എടുത്ത് പോയിക്കൊണ്ടിരിക്കണം. ഫൈവ് റിയൽ ഓക്കെ. ടോക്കണുണ്ടാ 25 69. എന്റെ പകുതി അറിയുന്നടാ മറ്റേടയിലോ പറ എന്തൊക്കെയുണ്ട്? അതെ എന്തൊക്കെയുണ്ട്, എന്തൊക്കെയുണ്ട്? Then
presidente della Repubblica di Colombia. Sembra che sarebbe Angeri alle modelle. Le. O plomo. Alica grande. È grande. Artaglio French base. Plata. O plomo. Plata. O plomo. Plata. O plomo. Angeri alle modelle. Plata. Volaga è plomo. Lui è di capo alle modelle. O plomo. Angeri alle modelle. കോളാക്ക് ചെറിയൊരു ക്യാനിന് രണ്ടര കൊടുക്കണം അല്ലേ. അപ്പൊ ഗൈസ് നമ്മുടെ പരിപാടിയൊക്കെ തീരാറായിട്ടുണ്ട്. സംഭവം അഞ്ചിരിയാൽ നഷ്ടമാണോ? നഷ്ടമല്ലേ പറ അഞ്ചിരിയാല് വർത്ത. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പച്ചേനെ വെൽപെട്ടെന്ന് അടിച്ചു പിടിച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതുത്ത വീഡിയോസ് കിട്ടും. ചാച്ചാ.